ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു സിസാസ് ക്രിയേഷൻസ്. ഇപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ബിരിയാണി വെക്കാൻ, ആദ്യമായിട്ട് ബിരിയാണി വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് 250 ml കപ്പിൽ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1.5 കിലോ വരും. അത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെള്ളം വാർക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ അരി എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ചെറിയ അരി എടുക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ല ടേസ്റ്റും കാണാനും നല്ല ഭംഗിയായിരിക്കും ബിരിയാണി. പിന്നെ അരി വേവിക്കുന്ന സമയത്ത് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കാൻ മറക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അരി നല്ല എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ട് ഉടഞ്ഞൊന്നും പോവാതെ കിട്ടും. പിന്നെ അരി വേവിക്കുന്ന സമയത്ത് ചേർക്കാൻ 1 ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ ഗരം മസാലകൾ, എല്ലാം പൊടിക്കാത്ത ഗരം മസാല, 1 പട്ടയുടെ കഷ്ണം, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 തക്കോലം, ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത്രയും ചേർത്ത് അരി വേവിച്ച് വെള്ളം വാർക്കാൻ വെക്കാം. അപ്പോൾ 5 കപ്പ് അരിയിലേക്ക് ഞാൻ 6 സവാളയാണ് സാധാരണ എടുക്കാറ്. എത്ര കപ്പ് അരിയാണ് എടുക്കുന്നത്, ആ ഒരു എണ്ണത്തിൻ്റെ 1 എണ്ണം സവാള കൂടുതലെടുക്കും. മീഡിയം സവാളയാണെങ്കിൽ അപ്പോൾ 4 കപ്പ് അരി, ഏകദേശം 1 കിലോ അരിയാണെങ്കിൽ 5 സവാള എടുക്കും. അതാണ് ഞാൻ എടുക്കുന്ന സവാളയുടെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മസാല നല്ല കറക്റ്റ് ആവാറുണ്ട്. പിന്നെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത്. പിന്നെ 4 തക്കാളി, നമ്മൾ സവോള എടുക്കുന്നതിന് 2 എണ്ണം കുറച്ചിട്ട് തക്കാളി എടുക്കുക. അതായത് നമ്മൾ എടുക്കുന്ന അരിയുടെ അളവിൻ്റെ 1 എണ്ണം കുറവ്. 4 കപ്പ് അരിയാണെങ്കിൽ 3 തക്കാളി. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ പച്ചമുളക് അത് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തതാണ്. ഇത് 1/2 കപ്പ് പുതിന ഇല ചോപ്പ് ചെയ്തത്, 1 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തത്, പിന്നെ 1/2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ ഗരം മസാല, എല്ലാ സ്പൈസസും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അത് 2 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി അത് എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഗരം മസാല തയ്യാറാക്കുമ്പോൾ നമ്മൾ സാജീരകം, അങ്ങനെ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന എല്ലാ സ്പൈസസും ചേർത്ത് പൊടിച്ചെടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. അത് മഞ്ഞ കളർ ബിരിയാണി ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് അത് മാറ്റാം. പിന്നെ 1 തണ്ട് കറിവേപ്പില, 1 ചെറുനാരങ്ങയുടെ നീര്, നെയ്യ്. നെയ്യ് ഞാൻ ദമ്മിൻ്റെ സമയത്ത് മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് സാധാരണ. പിന്നെ ഇത് ടൈക്കറിൻ്റെ ബിരിയാണി എസെൻസാണ്. അപ്പോൾ ഇത് ഇല്ലാത്തവർക്ക് ഇത് വേണമെന്ന് ഒരു നിർബന്ധമുള്ള ഓപ്ഷനിലാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ എസെൻസ് ചേർക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം, ചിലർ സാഫ്രോൺ ചേർക്കാറ്. ഇനി നമ്മൾ ബിരിയാണി വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചിക്കനെ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ചിക്കനെ മാറ്റാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതിൽ നിന്നും 1 പിടി സവാള, 1 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക് ചതച്ചെടുത്തത്, കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തൈര് മുഴുവനായിട്ടും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ തലേ ദിവസം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. തലേ ദിവസം ഇതുപോലെ ചെയ്ത് വെച്ച് ചിക്കന് പിറ്റേ ദിവസം നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും ചെയ്ത് വെക്കാം. ഈ സമയം അത് മാരിനേഷൻ ചെയ്ത് വെച്ച സമയം കൊണ്ട് ഞാൻ അരിയെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളത്തിൽ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് ചൂടാവുമ്പോൾ നമ്മൾ ഗരം മസാലകളെല്ലാം ഇട്ട് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം സവോള കറിവേപ്പില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി സവോള വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് സവോളയെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള എത്രത്തോളം വഴന്നു വരുന്നത് അതിനനുസരിച്ച് നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റി ആവും. ഇതിപ്പോൾ സവോള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ കുറച്ച് യൂസ് ചെയ്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ. അതിനുശേഷം ചതച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് അടച്ചു വെച്ച് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ എടുത്തു വെച്ചാൽ ബാക്കിയുണ്ടായിരുന്നു, ചിക്കനിലിട്ട് ബാക്കിയുണ്ടായിരുന്ന 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യാം. ഈ പുതിനയില, മല്ലിയില ദമ്മിൻ്റെ സമയത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില അവിടെ ബാക്കി വെച്ചതിന് ശേഷം ബാക്കി മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മസാല ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് മുഴുവനായിട്ട് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കനെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, മടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തീ കൂട്ടി വെച്ചിട്ടൊന്ന് വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കാം. അതിനുശേഷം മസാല പകുതി മാറ്റിവെക്കണം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോറിൽ നിന്നും പകുതി ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ദമ്മിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുകളിലേക്ക് കുറച്ച് ഗരം മസാലയുടെ പൗഡർ, കുറച്ച് മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ നെയ്യ്, ഈ 2 ഡ്രോപ്സ് ഈ ബിരിയാണിയുടെ എസൻസ് ഉപയോഗിക്കുന്നുള്ളൂ, അത് ചേർത്തെടുക്കാം. പിന്നെ ചെറുനാരങ്ങയുടെ നീര്. ഈ ബിരിയാണി എസൻസ് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാവുക. അതിനുശേഷം അത്രയും ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും ബാക്കിയുള്ള ചോറും കൂടെ ചേർത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് മല്ലിയില, ആദ്യം ചെയ്ത അതേ പ്രൊസീജിയേഴ്സ് വീണ്ടും ചെയ്യാം. ഗരം മസാല, മല്ലിയില, നെയ്യ്, ചെറുനാരങ്ങ നീര്, എസൻസ് ഇതെല്ലാം ചേർത്ത് അടച്ച് വെച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഭാരം കയറ്റി വെക്കാം. എന്നിട്ടൊരു കുറഞ്ഞ ഫ്ലെയിമിൽ 15 മിനിറ്റ് വെക്കാം. ഈ ഭാരം കയറ്റി വെക്കുന്നതിന് പകരം കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുത്താലും മതി. ചൂടുവെള്ളം ഒരു പാത്രത്തിലൊക്കെ മുകളിൽ വെച്ചാലും മതി. ഇത്രയും ചെയ്ത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡിയായി കിട്ടും. ഇപ്പം നമ്മൾ, ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിക്കാം. കണ്ട മസാലയൊക്കെ നല്ല കറക്റ്റാണ്. ഇതുപോലെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.